നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് അറുപത്തി അഞ്ച് വർഷമായി ഇക്കണ്ട കാലം മുഴുവൻ ഭരിച്ചത് ഇടതും വലതും മാറി മാറിയാണ് ഏതാണ്ട് തുല്യകാലം ഇരുവരും ഭരിച്ചു എന്ന് തന്നെ പറയാം ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതേ പ്രായം തന്നെയാണ് ഈ ഫെഡറൽ സംവിധാനത്തിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും സ്വയം പര്യാപ്തത നേടിക്കഴിയും തമിഴ്നാട് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നാണ് ഇന്ത്യയിൽ ഇറങ്ങുന്ന കാറുകളിൽ പകുതിയിലേറെ നിർമ്മിക്കുന്നത് തമിഴകമാണ് കേരളം അവയലും സാമ്പാറും വെക്കുന്നത് തമിഴന്റെ വിയർപ്പ് കൊണ്ടാണ് ഇതിന് തിരുവനന്തപുരത്തെ അമ്പലങ്ങളിൽ ഒരു പൂജ നടക്കണമെങ്കിൽ തോവാളയിലെ പൂക്കൾ ഇങ്ങെത്തണം തട്ടുകടകളിൽ ആംലേറ്റ് അടിക്കണമെങ്കിൽ നാമക്കലിൽ നിന്നും മുട്ട വരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വസ്ത്രവ്യവസായങ്ങളിൽ ഒന്നാണ് തിരുപ്പൂരിൽ പറന്നു കിടക്കുന്നത് വിഷുവിന് പടക്കം പൊട്ടണമെങ്കിൽ ശിവകാശിയിൽ നിന്നും പടക്കം വരണം ഇന്ത്യയുടെ മുഴുവൻ അരിയുൽപാദനത്തിന്റെ മുപ്പത് ശതമാനം ആന്ധ്രയിലാണ് അത് എപ്പോഴും ചുഴലിക്കാറ്റ് പ്രകൃതി ഭീഷണി എന്നിങ്ങനെയുള്ള തീരദേശ പ്രദേശമായ ആന്ധ്രയിൽ പഞ്ചാബ് മഹാരാഷ്ട്ര ഹരിയാന മധ്യപ്രദേശ് യു പി അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കാരണവരുടെ സഹായമില്ലാതെ നിൽക്കാവുന്ന മുതിർന്ന മക്കളാണ് ദേശീയ ജി ഡി പിയിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള മക്കൾ രാജ്യത്തെ ഏറ്റവും പ്രകൃതി രമണീയമായ വർഷത്തിൽ ആറു മഴയുള്ള ഫലഭൂഷ്ടമായ മണ്ണും വിറഞ്ഞൊഴുകുന്ന നാൽപ്പത്തിനാല് നദികളും എല്ലാം ഉള്ള കേരംതിങ്ങും ദേശീയ ശരാശരിയിലേക്ക് എന്താണ് നൽകുന്നത് ചില തറവാടുകളിൽ കണ്ടിട്ടില്ലേ ഉത്തരവാദിത്വത്തോടെ സമ്പാദിച്ചു കൊണ്ടുവരുന്ന മക്കളെ പറയിക്കാൻ പോന്ന മുടിയനായ സന്തതികളെ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നതിൽ നിന്നെടുത്ത് കുടിച്ച് കൂത്താടി ദൂർത്തടിച്ച് നാടിനും വീടിനും ഭാരമായ അസുര ജന്മങ്ങളെ ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ കണ്ടവന്റെ പോക്കറ്റ് അടിക്കണം എങ്കിലും അഹങ്കാരത്തിനും തറവാട്ട് മഹിമ വിളമ്പാനും നൂറ് നാവായിരിക്കും ഇവർക്ക് അവസാനം ഉള്ളതെല്ലാം വിറ്റ് തിന്ന് എവിടെയെങ്കിലും കിടന്ന് പടുത്ത് ചാകും ചുറ്റുമൊന്ന് കണ്ണുടിച്ചാൽ മതി ഇങ്ങനെയുള്ള ആൾക്കാരെ എത്ര വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും പ്രവാസി അയക്കുന്ന പണം കൊണ്ട് മാർക്കറ്റ് വിപുലപ്പെട്ടു അതിന്റെ പച്ചപ്പ് മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ നികുതി വരുമാനത്തിന്റെ എൺപത് ശതമാനവും പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും അവരുടെ പെൻഷനും മറ്റുമായിട്ടാണ് ബാക്കി ഇരുപത് ശതമാനത്തിന്റെ രാഷ്ട്ര പുനരുദ്ധാരണം മാത്രമേ ഉള്ളൂ ആകെ കളം മൂന്നര ലക്ഷം കോടിയിലാധികവും വരുമാനവും സെസ്സും ടാക്സും കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ ഇവിടെ കൃഷിയില്ല വ്യവസായമില്ല നിർമ്മാണ ഫാക്ടറികളില്ല കയറ്റുമതിയും ഇല്ല സാക്ഷരതയും പ്രബുദ്ധതയുമുള്ള ജനവും അറബിക്കടലും സഹ്യപർവ്വതവും ഒക്കെയായി കനഞ്ഞനുഗ്രഹിച്ച പ്രകൃതിയുമുള്ള ദൈവത്തിന്റെ സ്വന്തം നാട് പിടിപ്പുകേടും ചൂഷണവും കൊണ്ടാണ് മൂരടിച്ചു പോയത് നല്ല ഭരണാധികാരികൾ ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ബാങ്കോങ്കോ സിംഗപ്പൂരോ ആകേണ്ട ഇടമാണിത് അത്രയും നല്ല മാനസിക വിഭവശേഷിയും പ്രകൃതിയും ഇവിടെയുണ്ട് സമ്പൂർണ സാക്ഷരത കൈവരിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുത്തിട്ട് വേണം ഒരു കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ എന്ന് കരുതുന്ന സർക്കാരാണ് യഥാർത്ഥ പുരോഗതിയുടെ നേർ സാക്ഷ്യം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്